എന്റെ ഒരു കൂട്ടുകാരൻ ഒരു സഹായത്തിനുണ്ട് ഒരു ഒറ്റ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവൻ മൂന്ന് വർഷമായിട്ട് എന്നോട് മിണ്ടിട്ടില്ല അത് ചേട്ടനറിയാമോ ഒരു അഭിപ്രായം മൂന്ന് എന്റെ ഇൻഡിമേറ്റ് കൂട്ടുകാരാണ് സുയത്ത് അവൻ ഒരു ദിവസം എൻ്റെ ഷൂട്ടിങ് ഒക്കെ കാണാൻ വന്നിട്ട് പോയിട്ട് നമ്മൾ ഈ മേക്കപ്പ് ചെയ്യണമൊക്കെ കണ്ടപ്പോ അവന് നല്ല രസം മേക്കപ്പ് ചെയ്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നല്ലോ അങ്ങനെ അവൻ്റെ കല്യാണമായി രണ്ടുമൂന്ന് വർഷം അവന്റെ കല്യാണമായ സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞിട്ട് കല്യാണം ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ അതിന്റെ ഒരു ആൽബവും അതിന്റെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഓർമ്മകളാണ് അതുകൊണ്ട് എനിക്ക് കല്യാണത്തിൻ്റെ അന്നും സുന്ദരനായിട്ട് നിന്നാ കൊള്ളാന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എടാ മേക്കപ്പ് ചെയ്തു അത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പോലെ ചെയ്യില്ല പകലെ നോക്കിയാൽ അറിയാത്ത രീതിയിലുള്ള ചില മേക്കപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പറഞ്ഞു മേക്കപ്പ് ചെയ്യും ഇവന്റെ ചുണ്ട് ഇച്ചിരി കറുത്താ പിന്നെ അതിന്റെ ഒരു ചെറിയ കുഞ്ഞു കോംപ്ലക്സുണ്ട് അപ്പൊ പറഞ്ഞാ ഈ ചുണ്ട് കറുത്തതാ എന്ത് ചെയ്യാൻ ഇച്ചിരി ലിപ്സ്റ്റിക് വെച്ചാൽ ലിപ്സ്റ്റിക്ക് വെച്ചാൽ ചിലപ്പോൾ ഫോട്ടോയിലേക്ക് തത്തമ്മ ചുണ്ടായിപ്പോകും നിറീ മറ്റേ ഫീലായിപ്പോകും അതുകൊണ്ട് നമ്മളാണുങ്ങളെ ലിപ്സ്റ്റിക്ക് തേക്കാൻ പറ്റില്ല അത് അതല്ലാതെ കല്യാണത്തിൻ്റെ അന്ന് ചുണ്ട് ചുമപ്പിക്കാൻ നീ എന്തേലും ഒരു നാച്ചുറൽ ആയിട്ടൊരു വഴി പറഞ്ഞാൽ ഞാൻ നീ ആരോടും പറയാൻ നിൽക്കേണ്ട ഒരു വഴിയുണ്ട് ചിരി തേൻ രാത്രി നല്ലോണം ചുണ്ടിൽ ചുണ്ടിലങ്ങോട്ട് പുരട്ടിയിട്ട് കിടന്നാൽ രാവിലെ ഒരു ദിവസത്തേക്കൊക്കെ ചുണ്ട് നല്ല ചുവന്നിരിക്കൂന്ന് പറഞ്ഞു ഇവൻ അതുപോലെ തേനും തേച്ച് കിടന്നു ഇപ്പം എന്നോട് മൂന്ന് വർഷമായിട്ട് വീണ്ടുള്ള തേൻ തേച്ച് കിടന്ന കേട്ടോ വെളുപ്പിന് ഒരു ഏഴ് രേപ്പൊരു കട്ടറുമ്പോ അവൻ്റെ ചുണ്ടേട്ടടിച്ചിട്ട് കല്യാണത്തിന് ദിവസം ചുണ്ട് ഇത്ര അവന്റെ ആൽബത്തിലും ഫോട്ടോലും എല്ലാം പക്ഷേ ഇത് ഈ അഭിപ്രായം പറയുന്ന തോട്ടിപ്പോയി വീഴുന്ന ചില സംഭവങ്ങളുണ്ട് അഭിപ്രായം ഒരു അടുത്തുള്ള ഒരാളൊന്ന് അതെ ഞാൻ ജോലി വി ആർ എസ് എടുത്ത ആളാണ് അപ്പൊ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് നാലരലക്ഷം പറയുന്ന ആള് ഞാൻ പ്രോത്സാഹിപ്പിച്ചത് അന്ന് ബാങ്ക് ബാലൻസ് എനിക്ക് ആറ് ലക്ഷം രൂപ ഉണ്ട് എന്നിട്ടെന്താ മൂത്ത പെങ്ങളുടെ കല്യാണം വന്നപ്പോഴത്തേക്ക് നാല് ലക്ഷം രൂപ അതിനകത്തുനിന്ന് എടുത്തു കൊടുത്തു

അത് ഈ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞ വീടിനടുത്ത് എന്റെ വീടിനടുത്ത് കുമാരേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളി പുള്ളിനെ തന്നെ കുമാരേട്ടനെ വിളിക്കുള്ളൂ ഇപ്പൊ എന്നെ കണ്ട മൊനെ കുമാരേട്ടൻ ഇന്നലെ എപ്പിസോഡ് കണ്ടു കൂട്ടോ നന്നായിരുന്നു പുള്ളി തന്നെ ഇപ്പൊ നമ്മള് ചേട്ടാ എന്റെ കല്യാണം എന്ന് പറയണം കുമാരേട്ടൻ എത്ര മണിക്ക് വരണം എവിടെ പോവാ കുമാരേട്ടനും നടുൂര് വരെ പോവാണ് ഒരു പുതിയ വണ്ടി പിടിച്ചു വിട്ടോ പുള്ളി പുള്ളിനെ തന്നെ കുമാരേട്ടെന്നെ വിളിക്കൂ ശരി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ കൃഷ്ണ കുമാരേട്ടനെ കാത്തോണേ അല്ല ഇതാണെങ്കിൽ നമുക്ക് എത്തുമ്പോഴും നീന്തും മറ്റേത് ഒരു ഒരു ചുണ്ടിനെ ഈ തേൻ തേച്ചിട്ടാണെന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണെന്നല്ലോ വഴക്കിട്ടത് ഓ ഇത് അതല്ല ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ തന്നെ അന്തം വിട്ടു പോവും കൂടെ വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ് അയാളും നല്ല നിലയിലൊക്കെ ആയി അപ്പോൾ ഞാനിങ്ങനെ വന്ന് പറയുമ്പഴത്തേക്ക് കുറേ സിനിമ ഒന്ന് രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഇങ്ങനെ ഈ എന്തെങ്കിലും ജോലി നോക്കുക കേട്ടോ ഈ സിനിമയുടെ കാര്യമൊക്കെ പുറത്ത് പുറേ നടന്നിട്ട് ഒന്ന് അവസാനം അവസാനം ആയപ്പോഴത്തേക്ക് സിനിമയിൽ ക്ലച്ച് പിടിച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ചെറിയ ഒരു ഒരു അഭിപ്രായ വ്യത്യാസം പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ വന്നു പിന്നെ ഈ എന്നാലും കാണും ഏ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇലക്ഷൻ വന്നു ഇലക്ഷൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡേ നീ നിനക്ക് പറ്റാത്ത പണിയാണ് കേട്ടോ നീ വെറുതെ കുഴപ്പമുണ്ടാക്കരുത് അതൊക്കെ രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എല്ലാവരോടും നിർബന്ധിക്കുന്നു നീയെല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ് അല്ല നമ്മളെല്ലാം കൂടെ നിൽക്കുകയും കിട്ടുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഇലക്ഷന് നിന്നു ജയിച്ചതിന് ശേഷം പിന്നെ വളരെ അകൽച്ചയായി അപ്പോൾ എല്ലാവരും പ്രോ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു നിങ്ങളൊന്നും നിങ്ങളെ നിങ്ങൾ മിണ്ടാതിരിക്കരുത് അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ വരും ആ വരും ആ വരുന്നവരെന്ന് പറഞ്ഞു വരുത്തില്ല അങ്ങനെ 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 ഞാൻ മരിച്ചതൊന്ന് അറിയണമല്ലോ അങ്ങനെ ഫുൾ അന്വേഷിച്ച് ഇവനെ ആളിനെയൊക്കെ വിട്ട് അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു തീരുമാനത്തിലെത്തി ഞാൻ എന്തായിരുന്നു കാര്യം എൻ്റെ രണ്ടോന്നും വേറെ ഫ്രണ്ട്സൊന്നു ചോദിച്ചു എന്താണ് നിങ്ങൾ ആക്ച്വലുള്ള തീ എന്താ പ്രശ്നം എന്താണ് ഞാൻ പറഞ്ഞു പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി ഇതിന് മരുന്നില്ലാത്ത